വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ റോസ്മേരി വാട്ടറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആട്ടോ. പിന്നെ രണ്ടു മൂന്ന് ദിവസം ഫീവർ ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഴയ വീഡിയോസൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നും സൗണ്ടും ചെവിയും ഒന്നും ശരിയായിട്ടില്ല. തൊണ്ടവേദന ഉണ്ട്, ചെവിവേദന ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ടിലും പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ സ്കൂട്ടേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ അധികം ലാഗ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക കേട്ടോ. ഫസ്റ്റത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെയിലി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൾസ് ഗുഡ്നെസ്സിൻ്റെ ഈ റോസ്മേരി വാട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു സ്വഭാവമേ നമ്മുടെ മുടിയിൽ ഡ്രൈ ആക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. സോ നിങ്ങൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഹെയർ ഉള്ളവരാണ് എങ്കിൽ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ലോണം തന്നെ ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് ഓയിലി ഹെയറിന് ചിലപ്പോൾ ഇത് നല്ല വർക്കായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡ്രൈ ഹെയറിൽ നല്ലോണം തന്നെ മുടി ഡ്രൈ ആകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഹെയർ ഓയിൽ മസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ഹെയർ ഫോൾ ഉണ്ടാകും. സോ അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയുടെ ആയിരിക്കാം ആ ഒരു ഹെയർ ഫോൾ എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അതായത് പ്രഗ്നന്റ് ലേഡീസിനും കുട്ടികൾക്കും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. കാരണം ഇത് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന ഹെയർ ലോസ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഹെയർ ലോസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. സോ ചെറിയ മക്കൾക്കൊക്കെ നോർമലി ഹെയർ എന്തായാലും അവരുടെ ആ ഹെൽത്ത് അനുസരിച്ച് തന്നെ നമുക്ക് വേഗം തന്നെ വളർന്നു വരുന്നതാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്കും പ്രഗ്നന്റ് ലേഡീസിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ കൺസെന്റോട് കൂടെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഉള്ളൊരു കാര്യമായിട്ട് അത് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് തന്നെയാണ്. നമ്മുടെ ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് ഇത് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറാണ്. ഇതിൻ്റെ ഒരു ട്രാൻസ്പെറന്റ് കളറാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന റോസ്മേരി വാട്ടറിന് ഒരു ഗ്രീൻ ടീ കളറായിരിക്കും ഉണ്ടാകുക. ഒരു ചായയുടെയൊക്കെ നല്ല ചായയുടെയൊക്കെ കളറായിരിക്കും ഉണ്ടാകുക. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രീൻ ടീ വാട്ടർ മാക്സിമം 1 വീക്ക് വരെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് 2 വർഷത്തോളം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാലം അതവിടെ ലാസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ അതിനകത്ത് ഒഫ്കോഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രക്രിയകൾ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്, അവർ ഏത് രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രൊഡക്റ്റ് മേടിച്ചു അതിനൊരു സ്മെല്ലുണ്ട്, ഷെയ്ക്ക് ചെയ്യുമ്പോൾ പദപദപ്പുണ്ടെന്ന്, അല്ല പദപദപ്പുണ്ടെന്ന്, നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ ഇതിന് പദ വരും, അത് നോർമലാണ്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ വിക്സിന്റെ മണം ഉണ്ടെന്ന് പറഞ്ഞു, ചെറിയാണ്, ചെറുതായിട്ടൊരു സ്മെല്ലും വിക്സിന്റെ ടൈപ്പ് ഒരു മണം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഇതിന്റെ സ്മെല്ല് രണ്ടും വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേ നല്ല ഗ്രീൻ ടീ സ്മെല്ലായിരിക്കും, ഇതങ്ങനെയല്ല, ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ് നമ്മൾ ഈ ഒരു മേടിക്കുന്ന ഈ ഒരു ആൾസ് ഗുഡ്നെസ്സിന്റെ റോസ്മേരി വാട്ടറിന് ഉള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതോടത്ത് പേടിക്കേണ്ട. പിന്നെ കുറച്ച് സ്റ്റിക്കിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട്. അപ്പം നമുക്ക് കയ്യിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചൊരു ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ആൾസ് ഗുഡ്നെസ്സിന്റെ റോസ്മേരി വാട്ടർ പൊതുവേ നമ്മുടെ മുടീനെ നല്ല കളർ വെക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക, അതായത് നല്ല ബ്ലാക്ക് ആക്കും മുടീനെ. പക്ഷെ നിങ്ങളുടെ മുടിയുടെ കളർ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആയിട്ട് വരുന്നതിൻ്റെ ഒരു സിംറ്റം മാത്രമാണ് കേട്ടോ അത്. അപ്പം മുടി നല്ല ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ടുള്ളവരാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട. മുടി പൊട്ടി പോകാനും മുടി കൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആ കുറച്ച് ഇതിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകണമെന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുടി നല്ലോണം കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെയാണ് ബ്ലാക്കിൽ നിന്ന് മുടി കളർ കുറഞ്ഞു കുറഞ്ഞ് ബ്രൗണിലോട്ടൊക്കെ മാറുന്നുണ്ടെങ്കിൽ അത് മുടി നല്ല ഡ്രൈ ആകുന്നതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി ഈ ഒരു റോസ്മേരി വാട്ടർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഞാൻ അതിനുള്ള റിപ്ലൈസും തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ കാണാൻ.